വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ചൂളപ്പുര, വെട്ടൂർ കടപ്പുറം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് നാളേറെയായി. 30 കൊല്ലിവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നിരവധി പ്രദേശങ്ങളിൽ നിന്നും രാവിലെ 3 മണിയോടുകൂടി വെട്ടൂർ ചൂളപ്പുരയിൽ എത്തിയ ശേഷമാണ് കടലിൽ പോകുന്നത്. ഇവരിപ്പോൾ കടുത്ത ദുരിതത്തിലാണ്. പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ വൈരാഗ്യം മൂലം ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന ആരോപണവുമുണ്ട്. വെട്ടൂരും ചെലക്കൂരുമായിട്ട് ഇവിടെ ഒരു 10-25 വള്ളമുണ്ട്. സുബൈക്ക് 3 മണിക്ക് വെളുപ്പാകെ 3 മണിക്ക് എല്ലാ വണ്ടിയും ലാൻഡ് ചെയ്ത സ്ഥലമാണ് ഇവിടെ. ഇവിടെ 2 ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ചായ കൂട്ടിട്ട് അവർ വണ്ടിയിൽ പോകുന്നത്, എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പോകുന്നത്. ആ സമയത്ത് ഇവിടെ ഇരുട്ടായി കിടക്കുകയാണ്. അതൊരു പുരോഗമനമില്ല ഇവിടെ. ആ ഒരു പുരോഗമനം പറഞ്ഞ സമയത്ത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു 2 പാർട്ടികൾ ഉണ്ട്, പക്ഷേ അവരാരും സഹകരിക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നിറയുമ്പോൾ ലേറ്റ് കത്തണം. നമുക്ക് രാഷ്ട്രീയ വൈരാഗ്യമോ ജാതി മതഭേദം അല്ലയോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈ ലൈറ്റ് കത്തിയേ പറ്റും. ഇതാണ് നമ്മൾ ആവശ്യം, വേറെ ഒന്നുമില്ല. ലൈറ്റ് കത്തിക്കുന്നതിനായി പണി തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പല ഹൈമാസ്റ്റ് ലൈറ്റുകളും തൂങ്ങിയാടുന്ന അവസ്ഥയിലാണ്. ഈ വെട്ടൂർ പഞ്ചായത്തിന്റെ തീരദേശ പ്രദേശമാണ് ഈ പ്രദേശം, വെട്ടൂർ ചൂളപ്പുര. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 10-30 കൊല്ലി വള്ളങ്ങളുണ്ട്. ഈ കൊല്ലി വള്ളത്തിൽ പോകുന്നവർ രാവിലെ 3 മണിയാകുമ്പോൾ സുബൈ നമസ്കാരം കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ട് ഒരുമിച്ചാണ് ഇവർ പോകുന്നത്. ഇപ്പം ഇവർ പറഞ്ഞതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിലുള്ളവരാണ്. ഈ പ്രദേശമുള്ളവരും ഉണ്ട്, മറ്റുള്ള പ്രദേശങ്ങളുള്ളവരുണ്ട്. അവരൊക്കെ ബൈക്കിൽ വണ്ടികളിൽ വന്ന് വണ്ടി ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഒരുമിച്ച് അവർ ബസ്സുകളിൽ പോകുന്നത്. ആ വരുന്ന സമയത്ത് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം കഴിയുന്നുണ്ട്. 1 വർഷത്തോളം ആയി ഈ ലൈറ്റുകളെല്ലാം, ഈ വെട്ടൂർ പഞ്ചായത്തിനകത്തുള്ള പല ഹൈമാസ് ലൈറ്റുകളെല്ലാം കത്താറായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കത്തി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ചോ, അല്ലെങ്കിൽ അത് ഇത് സ്ഥാപിച്ചതാരാണ്, ഈ ഹൈമാസ് ലൈറ്റ് സഹാവ് MP സമ്പത്തിൻ്റെ പേരിലുള്ളതാണ്. ഇപ്പം പറഞ്ഞാൽ അടൂർ പ്രകാശ് വന്ന് കത്തിക്കട്ട് എന്നാണ് പറയുന്നത്. കടപ്പുറത്ത് കിടക്കുന്ന ഹൈമാസ് ലൈറ്റ് അത് നമ്മൾ താഴ്ച, അത് കഴിയുമ്പോൾ പറയാം അത് അസി ഹുസൈൻ കത്തിക്കട്ടെ. അത് അസി ഹുസൈൻ സ്ഥാപിച്ചതല്ലേ, അത് അസി ഹുസൈൻ സ്ഥാപിക്കട്ടെ, പിന്നെ വന്ന് പിന്നെ ശരിയാക്കട്ടെ. എങ്ങനെയുള്ള മറുപടികളാണ് ഇവിടുത്തെ ജനങ്ങളോടും സമീപവാസികളോടും മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. അപ്പോൾ ഇത് 1 വർഷത്തോളമായി ഈ വെട്ടൂർ പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിൽ, താഴെ വെട്ടൂർ, റാത്തിക്കൽ, അരുവാളം, വെട്ടൂർ കടപ്പുറം, മൗണ്ട് മുക്ക്, വിളംഭാഗം, മേൽവെട്ടൂർ, കയറ്റാബിസമുക്ക് എന്ന് പറയേണ്ട വെട്ടൂർ പഞ്ചായത്തിൻ്റെ എവിടേക്ക് ഹൈമാസ് ലൈറ്റ് ഉണ്ടോ ആ ഹൈമാസ് ലൈറ്റിലെല്ലാം കത്തിയിട്ട് 1 വർഷത്തോളം ആവാമോണ്. പിന്നെ പറയുമ്പം പറയും ഉടനെ കത്തിക്കും. ചില സമയങ്ങളിൽ പറയുന്ന മറുപടി ഇതാണ്, അത് നിങ്ങൾ കത്തി. പഞ്ചായത്ത് മെമ്പർ അനാസ്ഥ കാട്ടുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിളഭാഗം, കയറ്റാഫീസുമുക്ക്, മേൽവെട്ടൂർ, റാത്തിക്കൽ, അരിവാളം, വലിയപള്ളി മേഖലകളിലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ.